നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. വിഷുവിന് ശേഷം ചില നക്ഷത്ര ജാതകർ കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ചില നക്ഷത്ര ജാതകർക്ക് അത്രയേറെ ഭാഗ്യമാണ് വിഷു നൽകുന്നത്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ശനിമാറ്റം, വ്യാഴമാറ്റം, രാഹുകേതുമാറ്റം, വിഷു, ഇങ്ങനെ പലതും. എന്നാൽ ഇവയൊക്കെ ഏറ്റവുമധികം ഗുണം ചെയ്യുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് അസുലഭമായി പണം വന്നു ചേരും, ലോട്ടറി ഭാഗ്യം വന്നു ചേരും, സമ്പൽ സമൃദ്ധി വന്നു ചേരും. കോടീശ്വര യോഗത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ ഒഴിയും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. വിദേശത്തൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഭാഗ്യം വന്നു ചേരും. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. വിഷു, ബമ്പർ ഈ നക്ഷത്രജാതകർക്ക് അടിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ നാളുകളാണ് വിഷുവർഷം. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്, ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവരാണ്. പഠിക്കുവാൻ വേണ്ടി വിദേശ രാജ്യത്തൊക്കെ പോകാനിരിക്കുന്നവർക്ക് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും എന്ന് സാരം. എല്ലാം നഷ്ടപ്പെട്ട് സഹികെട്ട് നട്ടം തിരിയുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലെ നിങ്ങളുടെ മുന്നിൽ ഒരു മാലാക പ്രത്യക്ഷപ്പെടുന്നു. അത് വിഷു തന്നെയാണ്. വിഷു നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുതരും. ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം മാത്രമല്ല, പല രീതിയിലും പല അനുഭവങ്ങളും വന്നു ചേരും. വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കും. അതുപോലെ തന്നെ ഒരു ജോലിക്കാര്യത്തിന് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ വിജയം നേടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നിങ്ങളോട് ശത്രുത കാണിക്കുന്ന അഹങ്കാരത്തിന് ദൈവം തിരിച്ചടി കൊടുക്കും. അതും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ. എല്ലാ രീതിയിലും അഭിവൃദ്ധി, എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളുമൊക്കെ മാറി ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും. ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്നവർക്ക് അത്താണിയായി ധാരാളം ധനം വന്നു ചേരും. സ്നേഹിച്ചിട്ട് ചതിച്ചിട്ട് പോയവരൊക്കെ നിങ്ങളെ തേടി വരും. നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയവരൊക്കെ നിങ്ങളെ തേടി വരും. എല്ലാ രീതിയിലും സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ, അത്ഭുതങ്ങൾ. ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകർ? ലോട്ടറി അടിക്കുവാനും വീട് വയ്ക്കുവാനും കോടിക്കണക്കിന് രൂപ കയ്യിൽ വരുവാനും സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാനും സന്തോഷവും സമാധാനവും ലഭിക്കുവാനും ഒക്കെ യോഗമുള്ള ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ ഏതൊക്കെയാണ്? അവർക്ക് ഏതെല്ലാം വിധേനയാണ് ആ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും രാശിയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചൊവ്വ വെള്ളി ദിനങ്ങളിലെ പൂജാവേളകളിൽ നിങ്ങളുടെ പേരും
ജന്മനക്ഷത്രവും വെച്ച് പൂജകൾ നടത്തി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്കതിൽ നിന്നും ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ രീതിയിലും ഭാഗ്യം സിദ്ധിക്കുന്ന, ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. രാജയോഗം അനുഭവിക്കുന്ന നക്ഷത്രം, ഭാഗ്യം ഏറെ വന്നു ചേരുന്ന നക്ഷത്രം. ഇവർക്ക് തൊഴിൽപരമായി നേട്ടമുണ്ടാകും. രാജയോഗമാണ് കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ പണമൊക്കെ നൂറിരട്ടിയായി ഇവരുടെ പക്കൽ വന്നു ചേരും. ഷെയർ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന പണമൊക്കെ ആയിരം ഇരട്ടിയായി ഇവർക്ക് വന്നു ചേരും. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രം. ബന്ധുക്കൾ മുഖേന ഇവർക്ക് രാജയോഗമുണ്ടാകും. എന്നാൽ അടുത്ത സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിലൂടെ ഇവർ ഉയർച്ചയിൽ എത്തും. ശ്രീകൃഷ്ണ ഭഗവാന്, പാൽപായസം, കദളിപ്പഴം ഇവ നേദിക്കുക. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഉയർച്ചയാണ്, ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഭഗവാന്റെ നാളാണ്. വളരെയേറെ സൗഭാഗ്യമാണ്. ഇവർക്ക് സകല സൗഭാഗ്യവും വന്നു ചേരും. ഒരു വിഷു ബമ്പറൊക്കെ അടിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. അത്രയേറെ നല്ല സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. എല്ലാ സൗഭാഗ്യവുമായി ജനിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. നല്ല കാര്യങ്ങൾക്കായി എടുക്കുന്ന നാളാണ് തിരുവാതിര. ഇവർ എന്നും രാജയോഗത്തോടുകൂടി ജീവിക്കും. കേസരി യോഗം കൂടെയുണ്ടാകും. സങ്കടമൊക്കെ മാറുവാനും ധനപരമായ നേട്ടമുണ്ടാക്കുവാനും അനുകൂലമായ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്കിപ്പോൾ. ഭാഗ്യം ഏറെ വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. നമുക്കറിയാം, വളരെ ഐശ്വര്യവും ഭാഗ്യവുമുള്ള നക്ഷത്രമാണ്. ദുഃഖങ്ങൾ വിട്ടുമാറിയ നേരമില്ല, തടസ്സങ്ങൾ വിട്ടുമാറില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ സമയം വിഷു ഇവർക്ക് വളരെ അനുകൂലമാണ്. വ്യാഴമാറ്റത്തിലൂടെ സമൃദ്ധി ഇവർക്കുണ്ടാകും. ജോലി വ്യാപാരം ഒക്കെ ഇവർക്ക് സമൃദ്ധമായി ആഘോഷിക്കുവാൻ പറ്റിയ സമയമാണ്. ജോലി സ്ഥിരതയുണ്ടാകും. അതുപോലെ തന്നെ കാറൊക്കെ വാങ്ങും. വിചാരിച്ച ജോലി, പണം, കാറ്, വീട് എന്നു വേണ്ട സകല സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകർ നേടും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. വളരെയേറെ ദേശീയക്കാരായ നക്ഷത്രക്കാരാണ്, മുൻചുണ്ടിക്കാരാണ്. എന്നാൽ ഇവർ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും. ഇവർക്ക് രാജയോഗം അലങ്കരിക്കുവാൻ കഴിയും. വളരെയേറെ ധനവർദ്ധനവിൻ്റെ സമയമാണ്. ചില ദുഷ്ടപ്പേരിൽ നിന്നും മാറ്റം ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വളരെയേറെ ഐശ്വര്യവും ധനസമൃദ്ധിയും ഇവർക്കുണ്ടാകും. ചില ദുഷ്പേരുകൾ ഉണ്ടാകും. എന്നാലും രാജരാജയോഗം അനുഭവിക്കും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ലോട്ടറിയൊക്കെ വല്ലപ്പോഴും ഒന്ന് എടുക്കുക. അടുത്ത നക്ഷത്രം പൂരമാണ്. പല തടസ്സങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട്. വലിയ വലിയ നഷ്ടങ്ങളൊക്കെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവരെ ഡൈവോഴ്സിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇവർക്കിനി രാജയോഗമാണ്. രാജതുല്യമായ അവസ്ഥ ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. ജീവിത പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഇത് സാധ്യമാകും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. വളരെ ഐശ്വര്യമുള്ള നക്ഷത്രം. സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും. ഏത് കാര്യത്തിലും തടസ്സമായിരുന്നു, ഇനി തടസ്സം മാറും. ഇവർക്ക് ദൈവാനുഗ്രഹത്താൽ ഒരുപാടൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. മനക്ലേശം മാറും. വീട് വയ്ക്കും, ലോട്ടറി അടിക്കും, കാറ് വാങ്ങും, വസ്തുവകകൾ വാങ്ങും, വിദേശത്ത് പോകും. ഒരുപാട് ഭാഗ്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം അനിഴമാണ്. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ശുഭകാര്യത്തിനും അനിഴം നക്ഷത്രത്തെ ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായും
ഈ നക്ഷത്ര ജാതകർക്ക് 2022 വിഷു സമ്മാനിക്കുന്നത് ലോട്ടറി ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. നമുക്കറിയാം രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ഏറെ ഭാഗ്യമുള്ള നക്ഷത്രം. സൽസ്വഭാവമുള്ളവർ, സൗന്ദര്യവതികൾ, സൗന്ദര്യമുള്ള ആൾക്കാർ, സുന്ദരന്മാർ ഒക്കെ രേവതി നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ്. കുലീനത്വമാണ് ഇവരുടെ പ്രത്യേകത. നല്ല ഒരു മനസ്സിനുടമയാണ്. ഇവർക്ക് 2022 വിഷു സമ്മാനിക്കുന്നത് ലോട്ടറി ഭാഗ്യമാണ്. ലോട്ടറി ഇവർക്ക് അടിച്ചിരിക്കും, ഉറപ്പാണ്. ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാവർക്കും ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ കുറിക്കുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഭവം തീർച്ചയായും കുറിക്കണം. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്.